Hi friends, ellavarkum PSC Chronicles like swagatham. So, inna nammal padikkan povunnathu current affairs aanu. Current affairs valare important aayittulla topic aanu. Namukku ella parikshaykkum nalla mark score cheyan pattunnathaanu idu current affairs. Appo namukku class like va. Adutha question idaanu. നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവടുവയ്പായ നിയോ ക്രാഡൽ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല കോഴിക്കോട്. നവജാത ശിശു പരിചരണ രംഗത്തെ പ്രധാന ചുവടുവയ്പായ നിയോ ക്രാഡൽ പദ്ധതിക്ക് തുടക്കമിട്ട ജില്ല ഏതാണ്? കോഴിക്കോട്. ലോക ഗെയിംസ് അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനുള്ള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ്. Loga Games Athlete of the Year Puraskarat Nulla Patigail Idan Nadia Indian Hockey Taram PR Srijesh. Samstana Sarkarande Rendarthi Idibati Randile Hariverasanam Puraskaral Lebicha Gana Rajidavum Sangida Sambidaiginumaya Vekti Alappi Renganath. Samstana Sarkarande Rendarthi Idibati Randile Hariverasanam Puraskaral Lebicha ഗാന രചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആലപ്പി രംഗനാഥ്. സ്കൂൾ കുട്ടികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സുരക്ഷാ രഥം. സ്കൂൾ കുട്ടികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സുരക്ഷാ രഥം. ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് തടികൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ. ഉപഗ്രഹ വിക്ഷേപണത്തിൽ ബഹിരാകാശത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് തടികൊണ്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ. പുരാരേഖകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പഠനം ഗവേഷണം സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന പുരാരേഖ വകുപ്പും കേരള സർവകലാശാലയും സംയുക്തമായി ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കാര്യവട്ടം. പുരാരേഖകളുടെ രാജ്യാന്തര നിലവാരത്തിലുള്ള പഠനം ഗവേഷണം സംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് സംസ്ഥാന പുരാരേഖ വകുപ്പും കേരള സർവകലാശാലയും സംയുക്തമായി ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്റർ നിലവിൽ വരുന്നത് കാര്യവട്ടം. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന കൊപ്പൽ ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് ടോയ് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ നിലവിൽ വരുന്ന കൊപ്പൽ ഏത് സംസ്ഥാനത്താണ്? കർണാടക. കേരളത്തിലെ ആദ്യ പാരാസൈലിംഗ് പദ്ധതി ആരംഭിച്ച ബീച്ച് ഹവാ ബീച്ച് കോവളത്താണ്. കേരളത്തിലെ ആദ്യ പാരാസൈലിംഗ് പദ്ധതി ആരംഭിച്ച ബീച്ച് ഹവാ ബീച്ച് കോവളം. 2021 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർലെസ് മെട്രോ കാർ തദ്ദേശീയമായി നിർമ്മിച്ചത് BEML. 2021 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവർലെസ് മെട്രോ കാർ തദ്ദേശീയമായി നിർമ്മിച്ചത് BEML. അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും എക്സ്പ്രസ് ഹൈവേകളിൽ രണ്ട് എയർ സ്ട്രിപ്പുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ഇറക്കുന്നതിനും ടേക്ക് ഓഫ് ചെയ്യുന്നതിനും എക്സ്പ്രസ് ഹൈവേകളിൽ രണ്ട് എയർ സ്ട്രിപ്പുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 2022 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് 10 ലക്ഷം കോവിഡ് വാക്സിൻ നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. 2022 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് 10 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ നൽകിയത്? അഫ്ഗാനിസ്ഥാൻ. 2022 ജനുവരിയിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? വെള്ളൂർ. 2022 ജനുവരിയിൽ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? വെള്ളൂർ. കേന്ദ്ര സർക്കാരിൻ്റെ മൂന്നാമത് ജല പുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം. കേരള സർക്കാരിൻ്റെ മൂന്നാമത് ജല പുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം. അടുത്തിടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ AIIB വൈസ് പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി ഉർജിത് പട്ടേൽ. അടുത്തിടെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് AIIB വൈസ് പ്രസിഡൻ്റായി നിയമിതനായ വ്യക്തി ഉർജിത് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യ പോളിനേറ്റർ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനേറ്റർ
പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. പോളിനേറ്റർ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2021 സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് എവിടെ? പറശ്ശിനിക്കടവ്. 2021 സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ രണ്ടാമത്തെ വാട്ടർ ടാക്സി സർവീസ് നിലവിൽ വന്നത് എവിടെ? പറശ്ശിനിക്കടവ്. ആദ്യത്തത് ആലപ്പുഴയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ സോളാർ ഇലക്ട്രിക് റോറോ സേവനം നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ സോളാർ ഇലക്ട്രിക് റോറോ സേവനം നിലവിൽ വരുന്ന സംസ്ഥാനം കേരളം. 2021 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. 2021 കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ചരക്ക് സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഇക്കോ റിട്രീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ഒഡീഷ. ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഇക്കോ റിട്രീറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച സംസ്ഥാനം ഒഡീഷ. 2021 ഫെബ്രുവരിയിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചതിനാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. 2021 ഫെബ്രുവരിയിൽ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെച്ചതിനാൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതുതായി അംഗമായ നാലാമത്തെ രാജ്യം ഈജിപ്റ്റ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ പുതുതായി അംഗമായ നാലാമത്തെ രാജ്യം ഈജിപ്റ്റ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ COVID-19 വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങളിൽ COVID-19 വൈറസ് സ്ഥിരീകരിച്ച സ്ഥലം ഹൈദരാബാദ്. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കാക്കനാട്. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാംശ്രീ അഗ്രോമാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കാക്കനാട്. ഇന്ത്യയിൽ ആദ്യമായി എയർ ടാക്സി സർവീസ് ആരംഭിച്ച സംസ്ഥാനം? ഹരിയാന. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈവേ? ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് ഹൈവേ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ കോറിഡോർ നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഹൈവേ ഡൽഹി ഡെറാഡൂൺ എക്സ്പ്രസ് ഹൈവേ. ഇപ്പോൾ കറണ്ട് അഫെയർസിൽ ഉള്ള നമ്മൾ 25 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുള്ളൂ. ഇനിയും കൂടുതൽ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫെയർസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കൂടെ കാണുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.